വ്യാജ കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സപ്പ് നമ്പർ +91 79 94 97 14 19 എന്നുള്ളതാണ്. പരസ്പരം സംസാരിക്കുവാനായിട്ടുള്ള കൺസൾട്ടേഷൻ ഫീസ് എന്ന് പറയുന്നത് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്കറിയാം നമുക്കെതിരെയുള്ള വ്യാജ പരാതികളുടെ എണ്ണം ഇങ്ങനെ കൂടി വരുമ്പോൾ അത് വ്യാജ പരാതിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ കോടതിയിൽ നമുക്ക് മാനനഷ്ട കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിന് വേണ്ടി വരുന്ന കോടതി ഫീസ് എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് സംശയങ്ങളുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു സർക്കുലർ, ആ സർക്കുലറിൽ വന്നിട്ടുള്ള പോയിന്റുകളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് മാനനഷ്ടം, സിവിൽ നിയമലംഘനം എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾക്കുള്ള കോടതി ഫീസ് ക്ലെയിം തുകയുടെ 1% നിജപ്പെടുത്തും എന്നുള്ളതാണ് ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് നമ്മൾ എത്ര തുകയാണോ ക്ലെയിം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ തുകയുടെ 1% എന്ത് കോടതി ഫീസായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, നിലവിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ വിവിധ സ്ലാബുകളിലായിട്ടാണ് ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് 50,000 രൂപ വരെയുള്ള മാനനഷ്ടത്തിന് 0.5% ഫീസ് ഉള്ളത്. തുക ഉയരും തോറും വിവിധ സ്ലാബായി ഫീസ് 8% വരെ വർദ്ധിക്കാറുണ്ടായിരുന്നു. എന്നാൽ നിരക്ക് 1% ആകുന്നതോടെ ഇത്തരം കേസുകൾ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം സ്വാഭാവികമായിട്ട് കൂടും എന്ന് തന്നെയാണ് ഈ പുതിയൊരു സർക്കുലർ പ്രകാരം ഗവൺമെന്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ വിവിധ സ്ലാബുകളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താ പറയണത്, എത്രയാണ് ക്ലെയിം ചെയ്യുന്നത്, ആ ക്ലെയിം ചെയ്യുന്നതിന്റെ 1% നമ്മൾ കോടതിയിൽ കിട്ടിയിരിക്കേണ്ടത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടിയും ഒന്ന് എനേബിൾ ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.